ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ടെക്ലോവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ കുപ്പിയിൽ എങ്ങനെ ഒരു അടിപൊളി പോസ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പം നമുക്ക് നേരെ ഇവിടേക്ക് കിടക്കാം. ഈ ബോട്ടിലാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട് ചെയ്യണത്. അടുത്ത പരിപാടി എന്ന് വെച്ചിതാണ്, ഇത് വെള്ളത്തിൻ്റെയും ഫെവിക്കോളിൻ്റെയും മിക്സ് ആണ്. അടുത്ത് വേണ്ടത് കുറച്ച് പത്രപ്പേപ്പറാണ്. ഈ പത്രപ്പേപ്പർ ഈ ബോട്ടിലേക്ക് ഈ ഫെവിക്കോളുമ്പോൾ ചുട്ടി കൊടുക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ ഈ കുപ്പി മൊത്തം ഇതുപോലെ തന്നെ ഈ പേപ്പറിന് ചുട്ടിച്ചെടുക്കാം. ഈ കുപ്പി മൊത്തം ഇപ്പം നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പറും വെച്ച്. ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം. ഗായ്സ്, ഇപ്പം ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ ഇത് നല്ലോണം ഉണങ്ങും. അപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻ്റ് അടിക്കാം. വേണമെങ്കിൽ മാത്രം പെയിൻ്റ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട. അതുകൊണ്ട് ഈ പെയിൻ്റാണ് അടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് പെയിൻ്റ് വേണമെങ്കിൽ അടിക്കാം, എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് അടിക്കുന്നത്. ആദ്യം അടപ്പയിലുള്ള പെയിൻ്റ് നമുക്ക് അടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻ്റ് വേണമെങ്കിലും അടിക്കാം. ഈ ബോട്ടിലിന് ബ്ലാക്ക് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായിരിക്കും കാണാൻ ഇച്ചിരി ഭംഗി. ബ്ലാക്ക് ഉള്ളവർ ബ്ലാക്ക് അടിക്കുന്നത്. ഇതിപ്പം മൊത്തം പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറേ നേരം ഉണങ്ങാൻ വെക്കാം നല്ലോണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോട്ടിലിപ്പം മൊത്തം റെഡി ആയി കഴിഞ്ഞിട്ട് മൊത്തം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ബോട്ടിലേക്ക് ദാണ്ട ഈ മരുന്നിൻ്റെ ഈ കവർ, ടാബ്ലറ്റ്സിൻ്റെ ഈ കവറാണ് പഴയ മരുന്നിൻ്റെ കവർ. ഇത് നമ്മൾ ഇതിൻ്റെ ഷേപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഒരു പൂവിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കണത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവിക്കോളായാലും മതി. ഇതാണ് നടുക്കത്തെ, ഇതാണ് ആദ്യം വെക്കണേ. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ ഗം പരട്ടിയിട്ട് ഇതിൻ്റെ വട്ടത്തിലുള്ള ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. ഒരു പൂവിന് ആറ്
ബോട്ടിൽ 7 ടാബ്ലറ്റ്സിൻ്റെ കവർ ആവശ്യം. നിങ്ങൾക്ക് വേറെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അതുപോലെയും ചെയ്യാം. അപ്പോൾ ഒരു ബോർഡ് റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ഒരു സ്റ്റെമ്മും കൂടെ കൊടുക്കാനുണ്ട്. സ്റ്റെമ്മ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലത്തെ പഴയ കേബിൾ വയറാണിത്. ഇത് വയറ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഇത് കൊടുക്കുന്നത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഈ കേബിളിൻ്റെ ഇനി ഈ പഴയ വയറെടുത്ത് നമ്മൾ കണ്ട ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാം. അപ്പം നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു കമ്പും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനാണ്. ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇവിടെ ഇതുപോലുള്ളൊരു വേറെ പൂവും കൂടെ വെക്കാനാണ്. ഇത് നമ്മൾ ആദ്യം പൂവ് ചെയ്ത പോലെ തന്നെ ഇവിടെ പൂ ചെയ്യാൻ ഗൈസ്, നമ്മൾ ഈ ബോട്ടിലായിട്ട് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടിക്ക് പെയിന്റ് അടിക്കണമെന്ന് വലിയ നിബന്ധനൊന്നുമില്ല, ഇവിടെ മാത്രം അടിച്ചാൽ മതി. പിന്നെ ഈ ബോട്ടിൽ വന്ന ചെറിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പെയിന്റ് അടിച്ചപ്പോൾ റെഡ് ആയതുകൊണ്ട് കണ്ട പേപ്പറൊക്കെ കാണാമായിരുന്നു. ബ്ലാക്ക് അടിക്കുന്നതായിരിക്കും നല്ലത്. അവസാനം ഞാൻ ചെറിയ മാറ്റങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ചെടിയാകുമ്പോൾ അതിനൊരു ഇലയൊക്കെ വേണ്ട, അതുകൊണ്ട് 2 പോയിന് ഞാൻ ഇല വെച്ചിട്ടുണ്ട്. അതും മരുന്നിൻ്റെ ഈ കവറുമ്പിച്ച് തന്നെയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യം കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന വീഡിയോ കൂടെ ഒന്ന് തന്നെ വിളിയും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ്.